Hi friends, welcome to my channel. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഓണ സ്പെഷ്യൽ ബ്ലൗസിന്റെ ഡിസൈൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെറ്റ് സാരിക്കും സെറ്റ് മുണ്ടിനൊക്കെ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ബ്ലൗസ് ആണിത്. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിനായിട്ടൊരു വയലറ്റ് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സ്റ്റോണുകളാണ്, സ്റ്റോൺ ലേസാണ്. വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ കളർ ലേസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ കളർ ബീഡ്സ്, പിന്നെ കുറച്ച് സ്റ്റോൺസ് ആണത്, അത് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് സ്റ്റോൺ എടുത്തിട്ടുണ്ട്, പിന്നെ അത് വൈറ്റ് സ്റ്റോൺ ആണ്. പിന്നെ നമ്മളൊരു റെഡ് കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗോൾഡൻ കളർ റിങ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തേക്കുന്നത് സർദോസി ആണിത്, ഗോൾഡൻ കളർ തന്നെയാണത്. പിന്നെ കുറച്ച് ബോൾ ചെയിൻ ആണത്, ഗോൾഡൻ കളർ, ചെറിയ ബോൾ ചെയിൻ ആണ്. അതുപോലെ തന്നെ അതിനേക്കാളും ചെറിയ ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ ആണത്, അതും ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പശ വെച്ചിട്ട് അതിന് ഗോൾഡൻ കളർ സ്റ്റോൺ ആണ്, വലിയ സ്റ്റോൺ ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിന് ചുറ്റുമായിട്ട് വീണ്ടും നമ്മൾ പശ നല്ല കനത്തിൽ തന്നെ പശ തേച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഗോൾഡൻ കളർ സ്റ്റോണിന് ചുറ്റുമായിട്ട് ആദ്യം തന്നെ ചെറിയ ബോൾ ചെയിനാണ് ആദ്യം ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നീളത്തിന് നമ്മൾ ആദ്യം തന്നെ വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ചെറിയ സ്റ്റോൺ, ചെറിയ ബോൾ ചെയിനാണ് ഈ സ്റ്റോണിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ പശ കാര്യമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിന് പുറമേ ആയിട്ട് നമ്മൾ വൈറ്റ് സ്റ്റോൺ ആണ്, വൈറ്റ് സ്റ്റോണിൻ്റെ ചെയിനാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പശയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് ആ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം. അത് വളയാനോ അല്ലെങ്കിൽ ചെരിയാനൊന്നും പാടില്ല. നമ്മൾ കറക്റ്റ് ആ വൈറ്റ് സ്റ്റോൺ പുറമേക്ക് കാണുന്ന മാതിരി നമ്മളത് ആ ഷേപ്പിൽ നമ്മളത് ഒട്ടിച്ചു കൊടുക്കണം. നല്ല കുറച്ചൊന്ന് അമർത്തി കൊടുക്കുകയാണ് അതിനെ. അപ്പോൾ നല്ല ബലത്തിൽ തന്നെ ഇരുന്നോളും. ഇനി നമ്മൾ ഇതിന് പുറമേ ആയിട്ട് വീണ്ടും പശ കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചും കൂടി വലിയ ബോൾ ചെയിൻ ഉണ്ടല്ലോ നമ്മുടെ ഗോൾഡൻ കളർ ബോൾ ചെയിൻ, വലിയ ബോൾ ചെയിനാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ ഈ ഗോൾഡൻ കളർ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചുറ്റുമായിട്ട് വീണ്ടും പശ നല്ല കനത്തിൽ തന്നെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ഗോൾഡൻ കളർ സ്റ്റോണിൻ്റെ ലേസാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം വൈറ്റാണ്, വൈറ്റ് കളർ സ്റ്റോൺ ആണ് ഒട്ടിച്ചത്. ഇപ്പോൾ നമ്മൾ ഗോൾഡൻ കളർ സ്റ്റോണിൻ്റെ ലേസാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അതിന് കറക്റ്റ് അളവിനുള്ളത് നമ്മൾ വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പശയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒന്ന് അമർത്തിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ റിങ്സ് ആണ് ഒട്ടിക്കാൻ പോകുന്നത്. അതിനായിട്ട് വീണ്ടും നമ്മൾ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ആ റിങ്സുകൾ കറക്റ്റ് ആ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ നമ്മളത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് നമ്മൾ വലിയ ലൂസിലൊന്നും അല്ലാണ്ട് ഗ്യാപ്പൊന്നും ഇടാണ്ട് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമ്മൾ ഈ റിങ്സ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ആ റിങ്സിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ സ്റ്റോൺ ആണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വൈറ്റ് സ്റ്റോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ഷേപ്പിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക, റിങ്സ് ഒട്ടിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഓരോ റിങ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും പശ തേക്കുകയാണ്. ആ വീണ്ടും പശ തേച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ഈ വൈറ്റ് സ്റ്റോൺ ഓരോ സ്റ്റോണുകളായിട്ട് ഓരോന്നിൻ്റെ മുകളിലും നമ്മളത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് പുറമേ ആയിട്ട് നമ്മൾ ഈ ഗോൾഡൻ കളർ ബീഡ്സിൻ്റെ ഒരു ചെയിനാണ്, ഒരു റൗണ്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ സൂചി നൂലെടുക്കുക, എന്നിട്ട് അത് താഴെ നിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്, മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഓരോ ഗോൾഡൻ കളർ ബീഡ്സും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കോർത്ത് വയ്ക്കുകയാണ്. ഫുള്ള് ആ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ഗോൾഡൻ കളർ ബീഡ്സ് നമ്മൾ ആദ്യം തന്നെ അതിനുള്ളിൽ കോർത്തെടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കുത്തിയെടുത്തത്, അവിടെ തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ചെയിൻ പോലെ നമ്മളത് കുത്തിയിറക്കുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഈ ഗോൾഡൻ കളർ ബീഡ്സിൻ്റെ ഒരു ചെയിൻ നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പല അപ്പുറത്ത് ഓരോ സൈഡുകളിലൊക്കെ ആയിട്ട് ഈ സൂചി നൂലും വെച്ചിട്ട് അതിനെ കുത്തി അവിടെ ടൈറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ബീഡ്സിൻ്റെ ചെയിൻ അങ്ങോട്ടും ഓടിപ്പോവാണ്ടിരിക്കാനായിട്ട് ഓരോ സൈഡിലുമായിട്ട് ഒരു നാലെണ്ണം കൂടുമ്പോഴോ അഞ്ചെണ്ണം കൂടുമ്പോഴോ നമ്മളത് സൂചി നൂലും വെച്ചിട്ട് തന്നെ ആ തുണിയോട് കൂടി തുന്നിയിട്ട് അവിടെ നമ്മൾ ടൈറ്റാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനോ അതിൻ്റെ ഷേപ്പ് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് നല്ല ഇതിൽ അത് നിന്നോളും. ഇനി നമ്മൾ അതിന് താഴെയായിട്ട് ഈ സ്റ്റോൺസാണ് ഗോൾഡൻ കളർ സ്റ്റോൺ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, അതാണ് നമ്മളോട് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതൊരു ഈ ഡ്രോപ്പ് ഷേപ്പുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഒട്ടിക്കുന്നത്. ഇത് ഈ ഷേപ്പിന് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റുമായിട്ട് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ.
ഞാനിത് മുന്നേ ലോക്ക്ഡൗണിന് മുന്നേ ബ്ലൗസിൽ ഈ ഡിസൈൻ ചെയ്ത് വെച്ചതായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു തുണിയിൽ അത് വീണ്ടും ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫുള്ളായിട്ട് നമ്മൾ ഈ ഫുൾ ഷേപ്പ് ഫുള്ളായിട്ട് ഈ ഡ്രോപ്പ് ഷേപ്പ് സ്റ്റോൺ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിന് താഴെയായിട്ട് ഈ ഡ്രോപ്പ് ഷേപ്പിന് താഴെയായിട്ട് നമ്മളിനി ഈ ചെറിയ നമ്മളൊരു റൗണ്ട് ഷേപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ, അത് നമ്മളിതിന് താഴെയായിട്ട് അതും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡ്രോപ്പ് ഷേപ്പിനെയും റൗണ്ട് ഷേപ്പ് ഈ സ്റ്റോണിനെയൊക്കെ നമ്മൾ സർദോസി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ സർദോസി എടുക്കുക, എന്നിട്ട് അതിനെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ്. അത് തന്നെ വല്ലാണ്ട് ടൈറ്റായിട്ട് നിൽക്കാണ്ട് ഒന്ന് ആ സ്പ്രിങ്ങുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഡ്രോപ്പ് ഷേപ്പിൻ്റെ അല്ലെങ്കിൽ ആ റൗണ്ട് ഷേപ്പിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഈ സർദോസിനെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ആ റൗണ്ട് ഷേപ്പിന് അളവ് നോക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഷേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അളവിനുള്ളതും നമ്മൾ അളവെടുത്തിട്ട് തന്നെ നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ സർദോസി വെച്ചിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. അതിന് തന്നെ നമ്മളിപ്പോൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോണുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് തന്നെ നമ്മൾ സൂചി താഴെ നിന്ന് കുത്തിയെടുക്കുകയാണ്. എന്നിട്ട് ആ സൂചി കൂടെ ഈ സർദോസീനെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ കോർത്തെടുത്തിട്ട് നമ്മൾ എവിടെയാണ് കുത്തിയെടുത്തത് അവിടെ തന്നെ ആദ്യം തന്നെ കുത്തിയിറക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ സ്റ്റോണിൻ്റെ ഷേപ്പ് കിട്ടും, കണ്ടോ? ആ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ നമുക്ക് ആ സർദോസി കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മൂന്ന് ഭാഗത്തുമായിട്ട് അതിനവിടെ തുന്നിയിട്ട് ഉറപ്പിച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ മൂന്ന് സൈഡിലും നമ്മൾ തുന്നി കൊടുത്ത് ഉറപ്പിച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ അത് ഊരി പോരാനോ അല്ലെങ്കിൽ പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂന്ന് സൈഡിലും അതിനെ നമ്മൾ തുന്നിയിട്ട് ഉറപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ആ ഡ്രോപ്പ് ഷേപ്പിന് ചുറ്റുമായിട്ട് നല്ല ഈ ഗോൾഡൻ കളർ സർദോസി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ആ റൗണ്ട് ഷേപ്പ് സ്റ്റോൺ ഉണ്ടല്ലോ, അതിൽ ഇതുപോലെ തന്നെ അതിന് തന്നെ സൂചി കുത്തിയെടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ ഈ സർദോസീനെ കോർത്തെടുക്കുകയാണ്. എന്നിട്ട് എവിടെയാണോ കുത്തിയെടുക്കണേ അവിടെ തന്നെ കുത്തിയിറക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ആ റൗണ്ട് ഷേപ്പിന് നമ്മൾ ഈ സ്റ്റോണിന് ചുറ്റുമായിട്ട് പിടിച്ചിട്ട് നമുക്ക് അയ്യോണ്ട് തന്നെ നമ്മളത് പിടിച്ചിട്ട് അതിൻ്റെ ഈ മൂന്ന് സൈഡിലുമായിട്ട് അതിന് ഈ സൂചി നൂലും വെച്ചിട്ട് തുന്നി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ള് ചെയ്ത് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ഡിസൈൻ. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ വെച്ചിട്ട് നിങ്ങൾ അതേ ഷേപ്പിൽ വേണം ഈ സ്റ്റോണുകളൊക്കെ തുന്നി ഒട്ടിച്ചു കൊടുക്കാനും പിന്നെ ഈ സർദോസി തുന്നിയെടുക്കാനും. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ അതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങുമ്പോൾ നമ്മളിതുപോലെ സർദോസി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ബ്ലൗസിൻ്റെ ഡിസൈൻ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു നല്ലൊരു ഡിസൈനുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.